ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓണം മേക്കപ്പ് ലുക്കാണ്, സൽവാർ മേക്കപ്പ് ലുക്കാണ് ഇന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് സാരിയൊക്കെ യൂസ് ചെയ്തിട്ട്, സെറ്റ് സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ടൊക്കെ യൂസ് ചെയ്തിട്ടാണ് മേക്കപ്പ് ലുക്ക് ട്രൈ ചെയ്യാറ്. ഇപ്രാവശ്യം അതിൽ നിന്നൊക്കെ കുറച്ചൊന്ന് മാറിയിട്ട് ഒരു സൽവാർ മേക്കപ്പ് ലുക്ക്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൽവാർ മേക്കപ്പ് ലുക്കാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഓണത്തിൻ്റെ ആ ഒരു ഗ്രാൻഡ് ഫീല് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രീം കളർ, സാധാരണ ക്രീം അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ അല്ലേ നമ്മൾ ചൂസ് ചെയ്യുന്നത്, അപ്പോൾ അതുപോലെ ഒരു ക്രീം ഗോൾഡൻ ടച്ചുള്ള ഒരു ടോപ്പും അതിന് പെയർ ചെയ്യാനായിട്ട് ഇതായി ഒരു റെഡ് കളർ ഷോളുമാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ഫുൾ വീഡിയോ, മേക്കപ്പ് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ആദ്യം നമുക്ക് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് എസ്എൻസിൻ്റെ ഈ ഒരു ബ്രോ പൗഡേർഡ് കിറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ഐബ്രോ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ ഐബ്രോ ഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഫേസ് ഒക്കെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ ഒരു ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ പെൻസിൽ യൂസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി എനിക്ക് ഒരു നാച്ചുറൽ ഫീല് തോന്നിയത്, നാച്ചുറൽ ലുക്ക് തോന്നിയത് ഈ ഒരു പൗഡർ കിറ്റ് യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതിൽ ഡാർക്ക് ബ്രൗൺ, ബ്ലാക്ക് ആകുമ്പം കുറച്ചുകൂടി ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാർക്ക് ബ്രൗൺ ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള കളറ്. ഇപ്പം ഞാൻ എന്താ ഈ ഒരു മേബിലിൻ്റെ ഏജ് റിവൈൻ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഡാർക്ക് സർക്കിളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാം. അതുപോലെ ഫേസിൽ പിമ്പിൾസ് ഒക്കെ വന്ന പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറാനൊക്കെ ഇതുപോലെ ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കാം. കൺസീൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു മേക്കപ്പ് സ്പഞ്ച് യൂസ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം മേക്കപ്പ് സ്പഞ്ച് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളത് ജസ്റ്റ് ഒന്ന് വാട്ടറിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അതിലെ വെള്ളം കളഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്കിനി ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് ഫൗണ്ടേഷനായിട്ട് അലിക്സിഗൻ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ഷെയ്ഡ് നമ്പർ 104 ആണ്. അപ്പോൾ അത് ഞാൻ ഫേസിൽ ഒരുപാടൊന്നുമില്ല, കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മാറ്റ് ഫിനിഷ് വരുന്ന ഫുൾ കവറേജ് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഫുൾ കവറേജ് കിട്ടത്തക്ക രീതിയിലല്ല ഇപ്പോൾ ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. കുറച്ച് ക്വാണ്ടിറ്റി മാത്രം എടുത്തിട്ട് ഇതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ എൻ്റെ ഫേവറേറ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ മാറ്റ് ഫിനിഷ് ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ലോറിയലിൻ്റെ ഒക്കെ ആണെങ്കിൽ നല്ല മാറ്റ് ഫിനിഷ് ആയിരിക്കും, പക്ക മാറ്റ് ആയിരിക്കും. ഇത് മാറ്റ് ഫിനിഷ് ആണെങ്കിൽ പോലും ഒരു ജസ്റ്റ് ഒരു ഷൈനിങ് തരുന്നുണ്ട്, എന്നാൽ ഓയിലി ഒട്ട് ആക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതെൻ്റെ ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ എന്താ ഈ ഒരു ലൂസ് പൗഡർ, റിമൈലിൻ്റെ ഒരു ലൂസ് പൗഡർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിനിയിപ്പോൾ ഐ മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഐ മേക്കപ്പിനായിട്ട് വെറ്റ് ആൻഡ് വെൽഡിൻ്റെതായി ഈ ഒരു പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു ട്രാൻസ്ലേഷൻ ഷെയ്ഡ് ഞാൻ ഐലൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ലുക്കൊന്നും അല്ല ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ട്രാൻസ്ലേഷൻ ഷെയ്ഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു പാലറ്റിൻ്റെ ഈ ഒരു കളർ ഉണ്ട്, ഒരു ബ്രിക് റെഡ് പോലത്തെ, അപ്പോൾ ആ ഒരു കളർ ഞാൻ ഐലൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് റെവലോണിൻ്റെ ഈ ഒരു പാലറ്റിൽ ഈ ഒരു ഷിമ്മറി ഷെയ്ഡ്, ഒരു ഗോൾഡൻ റോസ് ഷെയ്ഡാണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ കണ്ണിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ കയ്യിൽ തന്നെ ഗിഫ്റ്റ് എടുത്തിട്ട് ഇതുപോലെ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പാർട്ടിക്കിൾസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഐയിൽ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആണോന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഒരു ഐ പെൻസിൽ അല്ലെങ്കിൽ ഒരു ഐ ലൈനർ യൂസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റിമൈലിൻ്റെതായി ഒരു ഐ പെൻസിലാണ്. ഇത് യൂസ് ചെയ്തിട്ട് കണ്ണിന് മുകളിലും അതുപോലെ തന്നെ താഴെയും നന്നായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മസ്കാരയാണ് അപ്ലൈ ചെയ്യേണ്ടത്. എസെൻസിൻ്റെ ഈ ഒരു 24 hours ഈ ഒരു മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് മസ്കാരകളിലൊന്നാണ് എസെൻസിൻ്റെ മസ്കാര. അപ്പോൾ ഞാനിപ്പോൾ എസെൻസിൻ്റെ കുറേ കാലമായിട്ട് മസ്കാര യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ്. കാരണം നമ്മളിപ്പം ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു ഐലാഷ് വെക്കുന്നതിനൊക്കെ എനിക്ക് കുറച്ചുകൂടെ മസ്കാര യൂസ് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ കുറച്ചുകൂടി ഈ ഒരു ഐലാഷ് തോന്നിപ്പിക്കാനായിട്ട് ഈ ഒരു മസ്കാര നമ്മളെ ഹെൽപ്പ് ചെയ്യും. ലിപ്സ് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് മെബിലിൻ്റെ ബേബി ലിപ്സ് റേഞ്ചിലുള്ള ഈ ഒരു ലിബാമാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ലിപ്സ്റ്റിക്കിനായിട്ട് മാക്കിൻ്റെ ഈ റഷ്യൻ റെഡാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ ഒരു കളറ് കുറച്ചൊന്ന് ബ്രൈറ്റായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതൊന്ന് ലൈറ്റനാക്കാൻ വേണ്ടിയിട്ട് മാക്കിൻ്റെ തന്നെ ഈ ഒരു പൗഡർ കിസ് ലിക്വിഡ് ലിപ് കളറാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലിപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. അപ്പോൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ ലോറിയലിൻ്റെ ഗ്ലോ മൂൺ ആമർ എന്ന് പറയുന്ന ഈ ഒരു ലിക്വിഡ് ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാൻ ഹൈലൈറ്റ് ചെയ്യാതെ തന്നെ അത്യാവശ്യം നല്ല ഷൈനിങ് ഉണ്ട് എൻ്റെ ഫേസിൽ. അത് ഈ ഒരു ഫൗണ്ടേഷൻ്റെ പ്രത്യേകതയാണ്. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഈ ഒരു ഫൗണ്ടേഷൻ എനിക്ക് നല്ല ഇഷ്ടമായി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നമ്മുടെ ഏകദേശം മേക്കപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എക്സ്ട്രാ ഉള്ള ആക്സസറീസുകളൊക്കെ ഒന്ന് ഇട്ടിട്ട് വരാം.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസ് ഇട്ട് കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ ബൈ.